വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം കൊൽക്കത്തയ്ക്ക് പുറത്തേക്കും വ്യാപിക്കുകയാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രാജ്യവ്യാപക പ്രതിഷേധം ആരംഭിച്ചു. 24 മണിക്കൂർ പണിമുടക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപി അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ തുടങ്ങിയവ മുടങ്ങുമെന്നാണ് IMA അറിയിച്ചിരിക്കുന്നത്. നാളെ രാവിലെ 6 മണിവരെയാണ് പണിമുടക്ക്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മൾ വളരെ വിപുലമായി എടുക്കുകയാണ്. എറണാകുളം ജനറൽ ആശുപത്രി ഒപിയിൽ നിന്നാണ് ജെവിൻ ടൂട്ടു ചേരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് സലാംബി ഹൈദ്രോസ് ചേരുന്നു. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ നിന്ന് രാജേഷ് കോയിക്കൽ വരുന്നു. ഒപ്പം നമുക്ക് കൊൽക്കത്തയിൽ നിന്ന് ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ നമ്മുടെ വാർത്താ സംഘം അവിടെയുണ്ട്, വൈശാഖാരനുണ്ട്. ആദ്യം ജെവിൻ ടൂട്ടുവിലേക്കാണ്. ടൂട്ടു, സ്വാഭാവികമാണ് ഇന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് വിവരങ്ങൾ ആദ്യം? പിജി, ഞാൻ നിൽക്കുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. ഇന്നലെ തന്നെ ഡോക്ടർമാരുടെ സമരത്തെക്കുറിച്ച് അറിയിപ്പ് കിട്ടിയതുകൊണ്ട് പല ഒപിയും മറ്റ് സ്ഥലങ്ങളുമൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ ഉള്ളത് അത്യാഹിത വിഭാഗത്തിൽ മാത്രമാണ്. ഇവിടെയാണ് ഡോക്ടർമാരുടെ ചെറിയ സേവനം ഉള്ളത്. അത്യാവശ്യം വേണ്ട ശസ്ത്രക്രിയകളും അത്യാവശ്യം വേണ്ട സർജറിയും ഒക്കെ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങൾ തൊട്ടപ്പുറത്ത് മറ്റൊരു സ്ഥലത്താണ് ഒപി വാർഡ് ഇരിക്കുന്നത്. ഒപി വാർഡിൽ ഡോക്ടർമാർ പൂർണ്ണമായും സമരമായതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഏറ്റവും തിരക്കേറിയ ഒരിടമാണ്. ഒപി വാർഡ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടേക്ക് വന്ന ആളുകൾ, പുറത്തുനിന്നൊക്കെ സ്ഥിരമായി ചികിത്സയ്ക്കൊക്കെ വരുന്ന ആളുകളൊക്കെ ഈ സമരം അറിഞ്ഞതുകൊണ്ട് തന്നെ മാറി നിൽക്കുന്നുണ്ട്. അവർ വന്നിട്ടില്ല, എന്നാൽ അറിയാതെ വന്ന് പെട്ടുപോയ ചില ആളുകളൊക്കെ ഉണ്ടായിരുന്നു. രോഗികളെയൊക്കെ കണ്ടായിരുന്നു ഒപി വാർഡിൽ. അങ്ങനെ ചില ആളുകളൊക്കെ മടങ്ങി പോവുകയാണ്. നമ്മൾ വന്ന് ഏറ്റവും നേരത്തെ ഒപി വാർഡ് തുറന്ന് ടോക്കൺ എടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്ന് നേരത്തെ തന്നെ രോഗികൾ വന്ന് മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച കണ്ടു. ഇപ്പോൾ നിൽക്കുന്നത് അത്യാഹിത വിഭാഗത്തിന് മുന്നിലാണ്. ഇവിടെ മാത്രമായിരിക്കും ഡോക്ടർമാരുടെ സേവനം എന്നാണ് IMA പറഞ്ഞിരിക്കുന്നത്. രാത്രി മുതൽ തുടങ്ങിയ സമരത്തിൽ ഇന്നലെ പല ചികിത്സാ നടപടികളും മാറ്റിവെച്ചിട്ടുണ്ട്. പല സ്കാനിംഗ് ഏരിയയും മറ്റുമൊക്കെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഈ പ്രതിഷേധം രാജ്യത്തെന്തും എങ്ങുമുള്ള പ്രതിഷേധത്തിന് കൊച്ചിയിലും ഡോക്ടർമാരുടെ, പ്രത്യേകിച്ച് IMAയുടെ നേതൃത്വത്തിലുള്ള സമരം കാര്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇന്നലെയും ഹൌസ് സർജൻമാരുടെയൊക്കെ ഒരു സമരം ഇവിടെ ഉണ്ടായിരുന്നു. സംസ്ഥാനത്തുടനീളം ഹൌസ് സർജൻമാരുടെ സമരം ഉണ്ടായിരുന്നു, നഴ്സുമാരുടെ സമരം ഉണ്ടായിരുന്നു. ഇന്ന് ഈ പ്രതിഷേധ സമരത്തിന് ഡോക്ടർമാരും ഒരുമിച്ചിരിക്കുകയാണ്. അവരുടെ ഒരു നേതൃത്വത്തിലാണ് ഇന്ന് സമരം. ഈ ആശുപത്രി മാത്രമല്ല, സർക്കാർ ജനറൽ ആശുപത്രികളും മെഡിക്കൽ കോളേജും ഒപ്പം എല്ലാ പ്രൈവറ്റ് ആശുപത്രികളിലും ഇതേ അവസ്ഥയാണ്. മറ്റ് ആശുപത്രികളിലൊക്കെ ഒപി വിഭാഗത്തിലേക്ക് പോയാൽ അവിടെയൊക്കെ ആ